സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ പ്രഭാഷകൻ 15 നാം ശ്രദ്ധിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഒരുവൻ പറയുന്നത് ദൈവമാണ് പാപത്തിന് ഹേതുവാകുന്നതെന്നും കളമൊരുക്കുന്നതെന്നും, എന്നാൽ അത് ഒട്ടും തന്നെ ശരിയായ ചിന്താഗതിയല്ല എന്ന് പ്രഭാഷകൻ ഓർമ്മിപ്പിച്ചിരുന്നു. മനുഷ്യന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിൽ നിന്നാണ് പാപവും നന്മയും അവൻ തിരഞ്ഞെടുക്കുന്നത്. അതേസമയം അവന് നന്മ തിരഞ്ഞെടുക്കാൻ വേണ്ട അനുഗ്രഹവും കൃപാശക്തിയും ദൈവം നൽകുന്നുമുണ്ട്. തെറ്റായ ഒരു നിലപാട്, അതും ദൈവം നൽകിയ താക്കീതും മറന്നുകൊണ്ട് കൈക്കൊള്ളുന്ന ആ നിലപാട് എങ്ങനെ ഒരുവനെ അത്യന്തം തെറ്റായ ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന് ഇന്ന് നാം കാണുകയാണ്. 4 കായന്റെയും ആബേലിന്റെയും വിവരണത്തിൽ 3 ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യനെ നാം കാണും. ആ അകൽച്ചയിൽ ഒടുക്കം ആദവും ഹവായും എന്ന മനുഷ്യരുടെ ഇടയിൽ പരസ്പരം അസ്വസ്ഥതകളും കുറ്റപ്പെടുത്തലുകളും നീറിപ്പോകാൻ തുടങ്ങുന്നുമുണ്ട്. ആ ഒരു പ്രതിസന്ധി, എ വെർട്ടിക്കൽ ക്രൈസിസ്, ഇന്നിതാ സഹോദരനോട് ദ്രോഹം ചെയ്യുക എന്ന അടങ്ങാത്ത പ്രലോഭനം ഹൊറിസോണ്ടൽ ടെംപ്റ്റേഷന്റെ സാക്ഷാത്കാരമായി മാറുന്നു. കായൻ ആബേലിനെ ഒരു വിജന പ്രദേശത്തേക്ക്, പാടത്തേക്ക് വിളിച്ചു വരുത്തി. ഒരു വേദവ്യാഖ്യാതാവ് പറയും പോലെ, അവിടെയാകുമ്പോൾ ആബേലിന്റെ സഹായത്തിന് ആരും എത്തുകയുമില്ല, കൊലപാതകത്തിന് ആരും സാക്ഷിയാകുകയുമില്ല. കായൻ നിശ്ചയിച്ചുറപ്പിച്ചൊരു കൊലപാതകമാണിതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വാക്യം. ആ പ്രവൃത്തി അത്യന്തം ഗൗരവതരമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. നിയമാവർത്തനം 19:11 കൊലപാതകത്തിന് നൽകുന്ന നിർവചനവും അതിന്റെ പൊറുക്കാനാകാത്ത ശിക്ഷയും ഇന്ന് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. യഹൂദ താത്വികനായിരുന്ന അലക്സാണ്ട്രിയയിലെ ഫീലോ ഈ സഹോദരന്മാരുടെ വിവരണത്തിൽ നിന്ന് മനുഷ്യന് സാധ്യമായ രണ്ട് സാധ്യതകളെ വായിച്ചെടുക്കുന്നുണ്ട്. ഇന്നലെ പ്രഭാഷകൻ പറഞ്ഞതുപോലെ തന്നെ തിന്മ ചെയ്യുക, നന്മ ചെയ്യുക എന്ന മനുഷ്യന്റെ സ്വാതന്ത്ര്യവും സാധ്യതയും. കായൻ സ്വയം സ്നേഹം ഫിലൌട്ടോസിന്റെ ഒരു വക്താവാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാം. അവൻ തന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. അവൻ അർപ്പിച്ച ബലിയിൽ പോലും ഈ പാപം പ്രകടവുമാണ്. അവൻ ദൈവത്തിന് നൽകിയത് ആദ്യ ഫലമല്ല. മാത്രമല്ല, കൊയ്ത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് ആ കാഴ്ചയെ അർപ്പിക്കുന്നത് പോലും. ആബേലാകട്ടെ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ അടയാളമാണ്. അവൻ തന്റെ ആട്ടിൻപറ്റത്തിലെ കടിഞ്ഞൂലിനെയും എന്ന് മാത്രമല്ല, കൊഴുത്തതിനെ തന്നെയാണ് ദൈവത്തിന് ബലിയായി അർപ്പിക്കുന്നതും. ഈ കൊലപാതകത്തിന് മുൻപേ തന്നെ മുഖം വാടിയിരിക്കുന്ന കായനോട് ദൈവം സംവദിക്കുന്നുണ്ട്. പാപം ഒരു കൊതിപൂണ്ട മൃഗത്തെ പോലെ അവനെ പിൻചെല്ലുന്നുവെന്ന് പറയുകയും ചെയ്തു. അത് തക്കം പാർത്തിരിക്കുകയാണ് അവന്റെ മേൽ ചാടി വീഴാൻ. മറഞ്ഞിരിക്കുന്നു, വേണമെങ്കിൽ നിനക്ക് ഉചിതമായി ജീവിക്കാം, നീ പാപത്തെ കീഴടക്കുക. കീഴടക്കുക, ടിംഷേൽ എന്ന ഈ ആഹ്വാനത്തെ ജോൺ സ്റ്റൈൻബർഗ് എന്ന വിഖ്യാത കഥാകാരൻ തന്റെ ഈസ്റ്റ് ഓഫ് ഈഡൻ എന്ന കൃതിയിൽ ധ്യാനിക്കുന്നുണ്ട്. അത് ഒരേ സമയം ക്ഷണവും വെല്ലുവിളിയും വാഗ്ദാനവുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇൻവിറ്റേഷൻ, ചലഞ്ച്, പ്രോമിസ്. പാപത്തെ കീഴടക്കാൻ നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, നാം ആ ദൗത്യം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഈ പോരാട്ട വഴിയിൽ ഉന്നതമായ ദൈവിക ശക്തി നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടുമിരിക്കുന്നു. 1:28 ഇത് മനുഷ്യന് നൽകിയ ഒരു അധികാരമാണ്. 3:16 ക്രമം തെറ്റി പാളിപ്പോയ ഒരു അധികാരമായി നാം അതിനെ കാണുകയും ചെയ്യും. സ്റ്റൈൻബർഗ് പറയുന്നു, ഈ തിരഞ്ഞെടുപ്പിന്റെ മഹത്വം, ദ ഗ്ലോറി ഓഫ് ചോയ്സ്, ഇതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്ന്. കായൻ മനുഷ്യരായ മനുഷ്യരെല്ലാം അഭിമുഖീകരിക്കുന്ന ആ അടിസ്ഥാനപരമായ ധാർമ്മിക പ്രശ്നത്തെയാണ് കുറിക്കുന്നത്. ദൈവവും സഹോദരനും ഒരുമിച്ച് വരുമ്പോൾ നമ്മിൽ ഉളവാകുന്ന ധാർമ്മിക പ്രതിസന്ധികൾ, ബ്രദർ ആൻഡ് ഗോഡ് ടുഗെദർ. സഹോദരങ്ങൾ ഇല്ലാത്തൊരു സീനിൽ നമുക്ക് ദൈവത്തെ ശുശ്രൂഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും വ്യക്തത വരില്ല. ദൈവമില്ലാത്തൊരു സീനിൽ നമുക്ക് സഹോദരരെ ഇല്ലായ്മ ചെയ്യാനും എളുപ്പമാണ്. എന്നാൽ ഈ ത്രികോണമിതിയിൽ ദൈവസമക്ഷം സഹജനുള്ള പ്രാധാന്യം വളരെ പ്രധാനമാണ്. പ്രൈമസി ഓഫ് ദി ബ്രദർ ഇൻ ദ ഫേസ് ഓഫ് ഗോഡ്. എന്റെ വിലയിരുത്തലുകളിൽ ദൈവസമക്ഷം എന്നേക്കാളേറെ പ്രാധാന്യം ഞാൻ സഹോദരന് കൽപ്പിക്കേണ്ടതായി വരും. ആരും കാണുകയില്ല എന്ന് നാം കരുതി അവരനോട് ചെയ്യുന്നവ പോലും ദൈവം കാണുകയും കണക്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. പഴുതടച്ച ആ കൊലപാതകത്തിൽ കായനെതിരെ സാക്ഷ്യം പറഞ്ഞത് മണ്ണിനെ കുതിർത്ത ആബേലിന്റെ രക്തം തന്നെയാണെന്ന് നാം മറക്കരുത്. ഇന്നലെ 5 നാം ദൈവിക ഉടമ്പടിയുടെ ഈ സഹജ സ്നേഹഭാവത്തെ ശ്രദ്ധിക്കുകയായിരുന്നു. സഹജൻ നമ്മുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് കരുതി ദ്രോഹങ്ങൾ ചെയ്യുന്നതിന് പകരം നാം ചെയ്യേണ്ടത് നമുക്ക് സുനിശ്ചിതമായി രക്ഷ കൊണ്ടുവരുന്ന അനുരഞ്ജനം തന്നെയാണ്. 5:24 നമ്മുടെ ബലികളെ അർത്ഥവത്താക്കുന്നത് പോലും അതാണ്. എന്ന് മാത്രമല്ല, അത് ക്രിസ്തുവിന്റെ ബലിയിലും മരണത്തിലും ഉയർപ്പിലും നമ്മെ പങ്കാളികളാക്കുന്നു, നിത്യജീവനിലേക്കുള്ള വാതിൽ തുറന്നു തരുന്നു. 1 യോഹന്നാൻ 3:14 ഇപ്രകാരം ക്രിസ്തീയ ഉടമ്പടിയിൽ ദൈവിക രഹസ്യം എന്നത് സഹജനുമായിട്ട് ഇഴചേർത്ത് ബന്ധിച്ചിരിക്കുകയാണ്. അലംഘനീയമാംവിധം ഉചിതമായത് ചെയ്യാൻ ദൈവം കായനോട് ഓർമ്മിപ്പിക്കുമ്പോൾ അതിന്റെ സാങ്കത്യം ഇത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഹെബ്രായർ 13:16 നാം ഇത് തന്നെയാണല്ലോ കണ്ടതും.
ഇന്ന് സങ്കീർത്തനം 50 യഥാർത്ഥ ആരാധന ഇപ്രകാരം എങ്ങനെ സഹോദര സ്നേഹത്തോട് രൂഢമൂലമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ ദൈവാനുഭവത്തിന്റെയും ആരാധനകളുടെയും തുടക്കമെന്നത് നാം ദൈവത്തെ തേടി ചെന്നു എന്നതിലല്ല, ദൈവപ്രകാശം നമ്മെ തേടി വന്നു എന്നതിലാണ്. സങ്കീർത്തനം 50:1 അവിടുന്ന് പ്രകാശത്തിന്റെ ഉടയാട നമ്മെ അണിയിച്ച അനുഭവം നാം കഴിഞ്ഞ ദിവസം കണ്ടത് ഈ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവത്തിന്റെ ഈ ഉടമ്പടി വിശ്വസ്തതയിലാണ് നമ്മൾ ഇടവും നമ്മുടെ ജീവിത ശൈലികളും കണ്ടെത്തേണ്ടത്. അതായത് ഈ ദൈവിക പ്രകാശം നമ്മിലും തട്ടിപ്രതിഫലിക്കണമെന്നർത്ഥം, നമ്മുടെ പ്രാർത്ഥനകളിലും പ്രവൃത്തികളിലും. അല്ലാത്ത പക്ഷം യഥാർത്ഥ ബലിയുടെ അർത്ഥം നമുക്ക് മനസ്സിലാകാതെ വരും. ഈ അജ്ഞാനം നമ്മെ ദുഷ്ടതയുടെ ജീവിത ശൈലിയിലേക്ക് വഴി നടത്തുകയും ചെയ്യും. അവരനോട് നാം ചെയ്യുന്നതെന്തും ദൈവം കാണുന്നില്ല എന്നൊരു ആവേശവും അപകടകരമായ ധൈര്യവും അത് നമുക്ക് നൽകും. ദൈവം നിശബ്ദനാണ്, അപ്പോൾ എന്റെ കാര്യങ്ങൾ തകൃതിയായി അവിടെ നടക്കട്ടെ എന്നൊരു ചിന്ത. പുറപ്പാട് 17:7 ജനത്തിന്റെ നിഷേധങ്ങളെല്ലാം ഇങ്ങനെയൊരു ഭാവത്തിലാണ് കുരുത്തിട്ടിരിക്കുന്നത്. ദൈവം ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ എന്നൊരു ചോദ്യമുനയിൽ, ഇല്ല, ദൈവം ഇവിടെയില്ല എന്നൊരു തീർച്ചപ്പെടുത്തലാണ് അവർ അവലംബിക്കുന്നത്. കായന് സംഭവിച്ച നാസ്തികതയുടെ ഭാവം ഇത് തന്നെയാണ്. അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞു, അതിനാൽ അവൻ സഹോദരനെ ഇല്ലായ്മ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് താൻ അസംഖ്യം അത്ഭുതങ്ങൾ ചെയ്തിട്ടും വീണ്ടും അടയാളത്തിനായി മുറവിളി കൂട്ടുന്ന മതനേതൃത്വത്തിന്റെ അടുത്ത് നാഥൻ തന്റെ നീരസം മറച്ചു വെക്കാത്തത്. മർക്കോസ് 8:11-13 മരുഭൂമിയിൽ പിശാച് അവനെ പരീക്ഷിച്ചത്. മർക്കോസ് 1:13 ആ വാക്കിന്റെ തീവ്രത തന്നെയാണ് ഇന്ന് ഇവർ ഉയർത്തുന്ന ഈ പരീക്ഷയ്ക്കും. നാഥന്റെ ശക്തിയുടെ നേർക്കല്ല ഈ ചോദ്യം പാഞ്ഞു ചെല്ലുന്നത്, അവിടുത്തെ വിശ്വസ്തതയുടെ നേർക്ക് തന്നെയാണ്. തന്നോട് ചേർന്ന് നിൽക്കാത്ത ഈ വ്യവസ്ഥയോട് നാഥനും ചേർന്ന് നിൽക്കുന്നില്ല. നാഥൻ മറുകരയ്ക്ക് പോയി എന്നൊരു പ്രയോഗം ഇവിടെയുണ്ട് തുടർന്ന്. എന്നാൽ ഒരു വഞ്ചിയുടെ പരാമർശം അവിടെ ഇല്ലതാനും. മനുഷ്യന്റെ ധാർഷ്ട്യത്തിന്റെ മഹായാനങ്ങളിൽ നിന്ന്, പത്യമാരികളിൽ നിന്ന് അവൻ ഇറങ്ങി പുറപ്പെടുകയാണ്. തന്റെ ഹീനയാനങ്ങളിൽ, ദ ലെസർ ബോട്ട്, ജീവൻ കാക്കുന്ന ചെറുവള്ളങ്ങളിൽ, ദ ലൈഫ് ബോട്ട്.